അതെല്ലാം ഞാൻ പറഞ്ഞ സുനിയേട്ടാ, നിങ്ങൾ ഈ കിട്ടുന്നവർക്കെല്ലാം കടം വാങ്ങിച്ചിട്ട് സൂക്കേട് കുറയുമെന്ന് നല്ല ഉറപ്പുണ്ടോ? മറ്റന്നാൽ തന്നെ അമ്പതിനായിരത്തി വേണം നല്ല ഡോക്ടർ പറഞ്ഞത്. അതൊന്നും ഇനി നോക്കണ്ട, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എന്നെ പൊന്നുപോലെ നോക്കും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾ കിട്ടുന്നവർക്കും എല്ലാം കടം വാങ്ങിച്ചിട്ട് മറ്റന്നാൾ ആസ്പത്രിയിൽ അടുത്തേക്കുള്ള അതിൻ്റെ ഇവിടെ റെഡിയായിട്ടില്ലല്ലോ. പൈസന്റെ കാര്യമല്ലോ, നമുക്ക് റെഡിയാക്കാടോ? ഇനി ഒരു കാര്യം ചെയ്യ്, നമുക്ക് നാളെ വൈകുന്നേരം കൈവേലി റെഡിയാക്കാം. നീ ഇപ്പൊ പോടും. നാളെ എന്തായാലും റെഡിയാക്കണേ. ഞാൻ വിളിക്കാട്ടോ. അമ്മേ, എന്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നില്ല, എനക്കും പോകണം ടൂർ. ടൂർ ഒന്നും ഇപ്പൊ പോകണ്ട, അച്ഛന്റെ കയ്യില് പൈസ ഇല്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും ടൂർ പോകേണ്ട പൈസ അച്ഛൻ റെഡിയാക്കി തരും. മക്കൾ പോയിട്ട് രണ്ടാളും കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കും. എടാ, നമ്മൾ ഓഫീസ് ഉദ്ഘാടനത്തിന് ഫോട്ടോ ഒന്നും കാണുന്നില്ലല്ലോ. ആ, നമ്മളെ സുനിയല്ലേ വരുന്നത്? മൂപ്പറ ഭാര്യന്റെ ചികിത്സയിലുണ്ടായി. ഓന്റെ ഭാര്യയുടെ കാര്യം വല്ലാത്തൊരു അവസ്ഥ. സുനിയ, പൈസ കാച്ചോളെ. ഹലോ, തും കിധറേ അഭി, ജൽദി കാം കരോ നാ, മേ അഭി ആയേഗാ, അഭി ആയേഗാ, അഭി ആയേഗാ. എന്റെ ഇത് 2500 റുപ്പി എടുക്കുന്നുണ്ടോ? മറ്റന്നാള് ഓളെ കുടുംബശ്രീന്ന് എടുത്തിട്ട് അങ്ങ് തരുവാനല്ലോ. പൈസ ഒന്നുമില്ല, എല്ലാം ബിസിനസ് കത്തിയിട്ടല്ലേ. ഒരാൾ തന്നെ വീടിന്റെ പണി തുടങ്ങി. ശരിയാ. എന്തിന്റെ പരിപാടി? ഒരേ പരിപാടി അറിഞ്ഞി ഓള് അങ്ങാടിയിലാന്ന്. ഇനി അതെ ഫോൺ എടുക്കുന്നില്ല, എനിക്ക് ഇപ്പൊ സമാനം ഉണ്ടാക്കണം. ഞാൻ പെട്ടെന്ന് റെഡിയാക്കി തരാം ഭാസ്കര. എപ്പോ ഉണ്ടാക്കുന്നു? ഇങ്ങനെ എന്നോട് പറഞ്ഞ് മാസാ മാസം ഒന്നാം തീയതി പരിചരുന്നറിയില്ലേ? പൈസ തരുന്നല്ലേ പറഞ്ഞത്? പൈസ തരാം പൈസ ഇടോ. നീ ചൊറിഞ്ഞോണ്ടെങ്കിൽ എന്റെ പൈസ തരുന്നല്ലേ പറഞ്ഞത്? നീ ഒരു പൈസ പൈസ തരുന്നല്ലേ പറഞ്ഞത്? എത്ര അവനോട് ചോദിക്കണേ? ആ, വേണ്ട. എന്നാ പിന്നെ പൈസ എങ്ങനെ കൊടുക്ക? അഞ്ചു വേറെ കേട്ടോ, എനക്ക് അന്നല്ല പ്രശ്നം. ചങ്ങായിന്റെ കാര്യം വല്ലാത്ത വിഷമത്തില്ലേ. തൂക്കേട് വന്നാലും എന്താക്കുന്നാട്? ഇതിലും തന്നെയാണ്. എനക്ക് ഇനി ഇവിടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെയും ഞാൻ ഇങ്ങനെ പോകുന്നു. അതെ അതെ, നന്നായി. ഞാൻ രണ്ടേ സൈഡ് വന്നിട്ട് ശരണ്യ വെള്ളത്തു നല്ല സ്കോച്ചുണ്ട് ഇപ്പൊ. വേണ്ട, എന്തുപറ്റി? ഞാൻ അതിനില്ല. എന്താടാ പറ ഇങ്ങനൊക്കെ? 50,000 രൂപ കാണണ്ട. 2 മാസം കൊണ്ട് ഞാൻ തിരിച്ച്. എന്താ സുനി, പൈസക്ക് ഇത്ര അത്യാവശ്യമാണ്? നമുക്ക് സുഖയില്ല, ഓള മറ്റന്നാളാ മിട്ടാണ്. ഒരുപാട് പൈസ ചെലവാ. ഓക്ക് ക്യാൻസർ.
അശ്വതി വെള്ളം കുടി. ഏതായാലും ഞാൻ നാളെ രാവിലെ 10 മണിക്കാണ്. ആ അങ്ങനെ ചെയ്യാം. മൊബൈൽ നമ്പർ തരൂ. നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടാവും. നീ ഏതായാലും രാവിലെ വരുന്നല്ലേ. ഇവള് പഠിപ്പില് പിന്നോട്ടാണേ. ഓള് ഉഷാറാണോ? ഓള് റെഡിയാവും. കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് കുറച്ച് കുറവായിരുന്നു, പക്ഷെ ഞാൻ അടുത്തേനെ പിടിച്ചോ. അതിന് പഠിക്കണം മാർക്ക് കിട്ടാനെങ്കിൽ. ഓ ഒരു കാര്യം ചെയ്യാം, നാളെ 12 മണിയാകുമ്പോൾ ഇനി ഒരുങ്ങി നിന്നോ. പോകുന്ന വഴിക്ക് കുട്ടികളാ എന്റെ വീട്ടിൽ വാക്കാം. എന്താ രമേശ് ചേട്ടൻ തരാന്ന് പറഞ്ഞത് ഉറപ്പല്ലേ? അത് ഉറപ്പാ. രമേശ് രാവിലെ ചെല്ലുവാൻ പറഞ്ഞേ. ഓ നല്ല സെറ്റപ്പ് അല്ലേ ഇപ്പോ. അച്ഛാ എന്റെ ടൂറിന്റെ കാര്യം മറക്കല്ലേ. ദേ നിനക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? സീരിയസ് ആയ കാര്യം പറയുമ്പോ അവളുടെ ഒരു ടൂർ അതെല്ലാം റെഡിയാക്കാടോ. ഒരാഴ്ച എന്നുമില്ലേ. രമേശോട് പോയി. രമേശ് ഏട്ടൻ രാവിലെ ബാംഗ്ലൂർ പോയല്ലോ. ഇന്ന് വരുവില്ല. വന്നപാട് വിളിക്കാൻ പറഞ്ഞോല. മോളെ ആ ഫോൺ എടുത്തു കൊടുത്ത അച്ഛന്. സുനി എടാ, ഞാൻ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അർജന്റ് ആയിട്ട് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതാണ്. പിന്നെ പൈസക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത്. ചികിത്സ വളരെ ഭംഗിയായി നടക്കട്ടെ കേട്ടോ. ഓക്കെ, ഒന്നിനെ കൊണ്ടും ടെൻഷൻ വേണ്ടേ, ഒരുവിധ ടെൻഷനും വേണ്ട. ഓക്കെടാ.